బీజేపీ డెబ్బై వారికి కట్టి తాళం ఆ వ్యవస్థ కనబడి ఇప్పటికే ముగించిపోతుంది. ఇది వరాకుండా నాని కూడా పొడతారు ఉన్న ఆలోచించి ఇప్పుడు మీరు కూడా సంతోషాన్ని వచ్చింది. പണ്ട് ചെറുപ്രായത്തിൽ 1982 ആദ്യം ഒരു ഷാഹി പോയിട്ടാണ് നമ്മുടെ ഈ ഐഡിയോളജി വേണ്ടി പ്രത്യയശാസ്ത്രമായിട്ടൊരു ഇഷ്ടം വരുന്നത് ചെയ്യുന്നത്. അന്നൊക്കെ ഭയങ്കര ഭയം ഉണ്ടാക്കും. യു ആർഎസ്എസ് പോയി ചെയ്യുന്നത് എന്താ പോലീസുകാരെ നിങ്ങളെ മകന് എന്ത് ഇങ്ങനെ അവിടെ ചോദിച്ച കാലമുണ്ട്. കാരണം നമുക്ക് പ്രവർത്തിക്കാൻ എത്ര പേരുണ്ടായിരുന്നു, ഇന്നത്തെ സംഘത്തിന്റെ ആൾക്കാരുണ്ട്, അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരനുഭവിച്ച ബുദ്ധിമുട്ട്. പക്ഷേ ഇന്ന് അത് പ്രവർത്തിക്കാൻ ആളില്ലാത്ത അകത്തുനിന്ന് ഇന്ന് നോക്കിയ ഒരു ഭാഗത്ത് ഇത്രയും സ്ത്രീകളും കുട്ടികളും വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ. ഇതാണ് നമ്മുടെ ആദ്യ വിജയം. കാലങ്ങൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി വർഗീയ പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്. ഇന്ന് ദൈവതുല്യം ആയിട്ടൊരു വ്യക്തി നമ്മളിലോട്ട് ഇറങ്ങി വന്ന് ദൈവമായിട്ട് അയച്ച ഒരു അവതാരമാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം വന്നിട്ട് ഈ ദേശസ്നേഹം എന്തെന്നും ഈ രാജ്യത്തെ എങ്ങനെ വികസിപ്പിക്കാം, കാരണം ഭാരതത്തിൽ ഈ രണ്ടേകാലം ഇവിടെ നിന്ന് വരുത്താം, എനിക്ക് കണക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? നിങ്ങളെ നേതാക്കളായോണ്ട് പറയും, ഞാൻ നേതാവല്ല, സാധാ പ്രവർത്തകൻ, അതുകൊണ്ട് ചോദിച്ചത്. എന്നാൽ വോട്ട് വോട്ട് തന്നെ വേണം അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം ഒന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിനൊരു കീ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അകത്തുകൊണ്ട് നമുക്ക് വെളിയിൽ നിൽക്കാതെ വെളിയിൽ നിൽക്കാം, നമുക്ക് ഇവിടെ കൂടാന്നേ. ഈ രണ്ടേകാലം ഇവിടെ നിന്ന് വരുത്താം, എനിക്ക് കണക്കില്ല. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? നിങ്ങളെ നേതാക്കളായോണ്ട് പറയും, ഞാൻ നേതാവല്ല, സാധാ പ്രവർത്തകൻ, അതുകൊണ്ട് ചോദിച്ചത്. വോട്ട് വോട്ട് തന്നെ വേണം അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യാം ഒന്ന് മനസ്സിലാക്കി.
അങ്ങനെ ആരും കീ വോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അകത്തുണ്ട് നമുക്ക് വെളിയിൽ നിൽക്കാതെ വെളിയിൽ നിൽക്കാം നമുക്ക് ഇവിടെ കൂടാതെ ഇപ്പൊ നാല് അഞ്ച് അഞ്ചായി അഞ്ച് ഏഴ് പോലെ ഒക്കോണം എന്നാ പറഞ്ഞ രണ്ട് വീട്ടിൽ പോകും ബിജെപിയുടെ എംപിമാരെ തട്ടി താഴെ ആ അവസ്ഥയാണ്. ഇപ്പോഴേ മുഖ്യമന്ത്രി പോകുന്നു, ഇനി വരാൻ പോകുന്നത് നാനൂറിന്റെ പുറത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ വരുമ്പോഴുള്ള സന്തോഷമായിട്ട് എന്ന് വെച്ചാൽ, പണ്ട് ചെറുപ്രായത്തിൽ 1982 ആദ്യം ഒരു ശാഖയിൽ പോയിട്ടാണ് നമ്മുടെ ഈ ഐഡിയോളജി വേണ്ടി പ്രത്യയശാസ്ത്രമായിട്ടൊരു ഇഷ്ടം വരുന്നത് ചെയ്യുന്നത്. അന്നൊക്കെ ഭയങ്കര ഭയം ഉണ്ടാക്കുകയും RSS പോയി ചെയ്യുന്നത് എന്താ പോലെ നിങ്ങളെ മകന് എന്ത് ഇങ്ങനെ അവിടെ ചോദിച്ച കാലമുണ്ട്. കാരണം നമുക്ക് പ്രവർത്തിക്കാൻ എത്ര പേരുണ്ടായിരുന്നു, ഇന്നത്തെ സംഘത്തിന്റെ ആൾക്കാരുണ്ട്, അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരനുഭവിച്ച ബുദ്ധിമുട്ട്. പക്ഷേ ഇന്ന് അത് പ്രവർത്തിക്കാൻ ആളില്ലാത്ത അകത്തുനിന്ന് ഇന്ന് നോക്കിയ ഒരു ഭാഗത്ത് ഇത്രയും സ്ത്രീകളും കുട്ടികളും വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോ. ഇതാണ് നമ്മുടെ ആദ്യ വിജയം. കാലങ്ങൾ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ടായിരുന്നു ബി ജെ പി വർഗീയ പാർട്ടിയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണ്. ഇന്ന് ദൈവതുല്യം ആയിട്ടൊരു വ്യക്തി നമ്മളിലോട്ട് ഇറങ്ങി വന്നു, ദൈവമായിട്ട് അയച്ച ഒരു അവതാരമാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹം വന്നിട്ട് ഈ ദേശസ്നേഹം എന്തെന്നും ഈ രാജ്യത്തെ എങ്ങനെ വികസിപ്പിക്കാം, കാരണം ഭാരതത്തിൽ